ചൊല്ലപ്പം തൊട്ട് ഈ ആനയുടെ പുറകെ നടന്നത് ആനക്കാരുടെ കൂടെ നടന്നതും ഇങ്ങനെ ഓരോ കളികളും മുഴുവൻ പഠിച്ചുകൊണ്ട് നമുക്കതിൻ്റെ കാര്യം അറിയാം. അത് തന്നെയല്ല, കാര്യങ്ങൾ അറിയാം. ഇന്ന് രണ്ട് ദിവസം പണിയില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കും? ചില ഇപ്പോൾ കൂടെ നിൽക്കുന്ന രണ്ട് പേരുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 2 രൂപ 3 രൂപ 5 രൂപ കൊടുത്താൽ നിൽക്കുമായിരുന്നു, അന്നാ സാധനത്തെ വരയില്ല. ഇന്ന് കുറഞ്ഞ ഒരു 700 രൂപ കുറഞ്ഞത് വേണം, എങ്കിലും അവന് 200 രൂപ ചിലവ് കാശ് വേണം, 200 രൂപ വണ്ടിക്കൂലിയാവും. പിന്നെ പോയിട്ട് അവൻ വീട്ടിൽ ഒരു കിലോ അരി മേടിക്കാനുള്ള പൈസയിലും കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ പിന്നെ ആനങ്ങൾ നടന്നിട്ട് അല്ല ആനപ്പുറം നടന്നിട്ട് വീട്ടിൽ വരികയില്ല. അപ്പം നമ്മൾ ഈ 500 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ചുവനേരം ഒരു കാപ്പ് കുടിക്കാൻ തികയത്തില്ല, രണ്ടുപേർക്ക് കൂടി കാപ്പ് കുടിക്കാൻ തികയത്തില്ല. അപ്പം 500 രൂപയാണ്. ഞാൻ ആ പുഷ്പാൻ ഇവിടെ നിന്നിപ്പം 1 മാസം ഇവിടെ നിന്ന് ഇവിടെ ആനയ്ക്ക് മരുന്ന് കൊടുത്തു. ഞാൻ അന്നേരം അവർ പറഞ്ഞു, ഞാൻ മുരളിച്ചേട്ടാ പത്തിയായിട്ട് കൊടുക്കണ്ട, ചുമ്മാ കാലത്തും പോയിട്ട് ആനയൊന്ന് കഴുകി രണ്ടുപേരും മരവും പിടിച്ച് വന്നിട്ട് മത്തിയില്ല കൊടുക്കാൻ പറഞ്ഞു. അന്നേരം വേണ്ട ബേബി എന്ന് പറഞ്ഞു. എന്നാൽ ശരിയായിക്കോളു. അവർ 500 രൂപ എനിക്ക് തന്നു. അപ്പോൾ ഈ വണ്ടിക്കൂലി അവർക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നു. ഈ മരത്തെ കിടന്ന കാശും ഞാൻ കൊടുക്കണം. ഈ ആഴ്ചയിൽ 10-5000 രൂപ കൊണ്ട് തരും. ഞാൻ പിന്നെ ഒന്നും മിണ്ടുകയില്ല, കാരണം നമുക്കറിയാവുന്ന ഒരാളാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, നമ്മുടെ തൊട്ട് മിറ്റമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഈ 10-5000 രൂപ തന്നാൽ ഈ വനങ്കയും വെട്ടി വലിച്ച് പറക്കി ഇവിടെ കൊണ്ട് നമ്മൾ ഈ ആനയുടെ മുന്നേ വരുമ്പോൾ രൂപ അത്ര അറിയോ, 5000 രൂപ മേളിൽ പോവും. അങ്ങനെ ഞാൻ പുഷ്പാനിക്ക് ഉണ്ട് 2 പണിയുടെ കാശ് എടുത്തതിന് പുള്ളി എന്നെ വഴക്ക് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ ആന 3-4 ഒരു 1 മാസം ഇവിടെ നിനക്കിട്ട് നിന്നു, നീ മരുന്ന് മാത്രമായിട്ട് നിന്ന്, എനിക്ക് ഞാൻ അവിടെ നിന്ന് വിടുന്നതെല്ലാം 500 രൂപയുടെ എൻ്റെ വീട്ടിലെ കാര്യം നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് വിടുന്ന വായ്പ മേടിച്ച പൈസ എനിക്ക് കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ വേണ്ടി ഞാൻ 2 ദിവസം പണിയുടെ കാശ് ഞാൻ എടുത്തു. 2 ദിവസം പണി ശമ്പളം പോയിട്ട് അതിൻ്റെ ശമ്പളം പോയിട്ട് ബാക്കി ഇത്ര അല്ലേ ഉള്ളൂ, അത് ഞാൻ എടുത്തു എന്നേ പുള്ളി പറഞ്ഞു. അങ്ങനെ പുള്ളി ഞാനിത് ഒന്നും പറഞ്ഞില്ല, എന്നാലും മനസ്സിൽ കൊണ്ട് പറഞ്ഞു കാണും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു കാണും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യം. ബേബിച്ചേട്ടൻ്റെ കൂട്ടത്തിൽ, ഇപ്പോൾ കൂട്ടത്തിൽ മാത്രമല്ല പഠിച്ചിറങ്ങിയ ബേബിച്ചനോട് പഠിച്ചിറങ്ങിയ ശിഷ്യന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും കാര്യങ്ങളും, എത്ര വർഷം കൂടെ ഉണ്ടായിരുന്നു, അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ കൂട്ടത്തിൽ പഠിച്ചിറങ്ങിയ 2-3 ആനക്കാരുണ്ട്. പക്ഷേ അവരിപ്പം ആനപ്പണിക്ക് വലിയ കാര്യമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഒന്നാമത്തെ ഈ ആന ഉടമസ്ഥന്മാരും ആനയും പേടിക്കണം, അതിൻ്റെ ആനക്കാരും പേടിക്കണം, അപ്പം മാനേജ്മെൻറ്റെ പേടിക്കണം, ഡ്രൈവറെ പേടിക്കണം, തടിക്ക് ചെന്നാൽ ആനയെ പേടിക്കണം, ഇതെന്നാ ചെയ്യുന്നതെന്ന് ഒന്നും പറയാൻ പറ്റിയല്ല. പിന്നെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 2-3 എൻ്റെ കൂടെ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരിപ്പോൾ ഈ ഓരോരുത്തരും തടിപ്പണിയായിട്ടും ഈ ലോക്കുകട്ടുണ്ടല്ലോ നമ്മൾ ഈ തറ വിരിക്കുന്നത്, അതിനു വേണ്ടി ഇവന്മാരെല്ലാം നടക്കുക. അപ്പോൾ അതാകുമ്പം വേറൊരു കാര്യമുണ്ട്, തലവേദനയില്ല. കിട്ടുന്ന കാശ് കൊണ്ട് വീട്ടിൽ ചെല്ലുക, നല്ലവരുള്ള കള്ളടിച്ചു ഇങ്ങനെയൊക്കെ എൻ്റെ ഒരു ഉദ്ദേശമാണ് ഞാൻ പറയണേ. അപ്പോൾ അത് ചിലപ്പോൾ അതിന് മീനും മേളിൽ പോകും, ചിലപ്പോൾ അതിന് താഴ്ന്നു വരും, അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വേണ്ട നിങ്ങൾ വരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ആനപ്പണി നിർത്തി, കാരണം വെച്ചാൽ ഇത് തലവേദന കേസാണ്, ഒന്നാമതെ നമുക്ക് സൗകര്യമില്ല, ഒന്നാമത് രണ്ടാമത്തെ കഴിഞ്ഞാൽ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ മാസത്തിൽ വരാൻ പറ്റുമോ? ഇത് വീട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും നടുഷണം പിന്നെ തടി പിടിച്ചു, അല്ലെങ്കിൽ തടി പിടിച്ചു, അല്ലെങ്കിൽ ഇന്നടുത്ത് എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വരും. ഇത് പാലക്കാടും കോഴിക്കോടൊക്കെ പോയിച്ച് വരുമെന്ന് നടക്കുകയില്ല. ഇവർക്ക് അങ്ങോട്ട് പോയാലേ ഇവർക്ക് ഉറക്കവും വരും, ആർക്ക്? ഉടമസ്ഥന്മാർക്ക്. കാരണം അവർ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തുക കൂടുതൽ കിട്ടുന്നോ അവിടെ പോകും, അവിടെ എഴുന്നള്ളിപ്പിന് പോകും. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം ആനപ്പണിക്ക് പോകുന്നവരാരും ഇല്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചേട്ടാ ഒരു മരത്തെ കയറാൻ പോലും ആളില്ല, ആളില്ല. ഇത് മുന്നോട്ട് കുറഞ്ഞു കുറഞ്ഞ് വരിക, കാരണം അതിൽ ഈ അധ്വാനം അനുസരിച്ചുള്ള ശമ്പളമില്ല. ഇപ്പം ഈ ആനയ്ക്ക് കുട്ടിശങ്കരനെ സംബന്ധിച്ച് നോക്കുമ്പം ഈ ആനയെ നോക്കുമ്പം 5000 രൂപയുണ്ട് ഡെയിലി. ഇല്ല, ഒരു 700 രൂപ കിട്ടുന്ന കാശാണ്, ബാറ്റ കാശ് 5000 രൂപ കിട്ടും. ഈ 5000 രൂപ കിട്ടിയാൽ ഇന്ന് അവന് കൊടുക്കേണ്ടത് 1500 രൂപ കൊടുത്തപ്പം അവൻ പറഞ്ഞറിയോ, 1500 രൂപ ഞങ്ങൾക്ക് മോലാകുന്നില്ല. അവന് മോലാകുന്നില്ല ആ കാശ്. ഈ 1500 രൂപ ഞങ്ങൾക്ക് പണി കഴിഞ്ഞാൽ തടിപ്പണിക്ക് പോയാൽ 2000 രൂപ പണിക്കൂലി കിട്ടും. 500 രൂപ 1500 രൂപ വീട്ടിൽ ചെല്ലും. ഇനി 1500 കിട്ടിയാൽ മതി, 500 രൂപ ചിലവായാലും 1000 വീട്ടിൽ ചെല്ലും. ഇങ്ങനെ പിന്നെ ഈ ഉറക്കള മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം സുഖമായി വീട്ടിൽ കൊടുക്കും, പിള്ളേരുടെ കൂടെ കിടക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിക്ക് പോകുന്നില്ല. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, എന്നോട് കൂട്ടത്തിൽ ഒത്തിരി പറഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടത്തിൽ
പിന്നെ വേറെ പിള്ളേർ ഒരുത്തുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിൽ ഗോപാലൻ എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു. അവന് ചെറിയൊരു പരിക്ക് പറ്റി, അവൻ്റെ വീട്ടിലാണ്. ഞാൻ ആന മുതലാളി പത്ത് 7000 രൂപ തന്ന് ഞാനത് കൂട്ടി കൊടുത്തു. അവൻ കൈക്ക് ഒരു ചെറിയ പൊട്ടലും കാര്യമുണ്ട്. അത് ഞാൻ മാറുമ്പോൾ ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് അവൻ പോയി. പിന്നെ പോയിട്ട് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊന്നും ഈ പരിപാടിക്ക് ഇല്ല. കാരണം ഇതുകൊണ്ട് മുന്നോട്ട് പോകത്തില്ലെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആരും പോകുന്നില്ല. ഇപ്പം ഇവിടെല്ലാം ആനക്കാരെ ഇഷ്ടംപോലെ ആനക്കാരുണ്ട്. ഇപ്പം അവരീ പണിയാടില്ല. ഒന്നാമത് മരത്തെ കയറാൻ ആളില്ല, രണ്ടാമത് മരം കയറാൻ ആളില്ല. ഒരു ഒരു ആന കൊണ്ട് നടന്നാൽ ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പിന്നെ ആന ചുമല കയറി ഞാൻ തന്നെ വന കയറി കൈ വെട്ടുമായിരുന്നു. വെട്ടി അടിക്കൊന്ന് വെക്കും. അന്ന് വെച്ചിട്ട് പാട്ടിയത്തേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും പ്രശ്നമല്ല. ഏത് മരത്തിലും കയറും, ഞാൻ കയറുകയും ചെയ്യും വെട്ടുകയും ചെയ്യും. ആനയെ കൊണ്ട് ആൾ ഒറ്റയ്ക്കാണ് ഞാൻ ഇടിപ്പിച്ചുകൊണ്ട് പോകും. ഇന്നിപ്പോൾ അത് നടക്കുകയല്ല. ഇന്നിപ്പം നടക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രായം പോയൊന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഒരാളില്ലാതെ ഒരു കാര്യം നടക്കുകയല്ല, ഒരു കാര്യം നടക്കുകയല്ല. പിന്നെ പത്തനാട്ടുകാരനെ ഒരു വിളിച്ചു. അവനിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അവനിന്ന് രാവിലെ വന്നു. അവൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇന്നടത്ത് എഴുന്നള്ളപ്പുണ്ട്, ഇന്നടത്ത് പോകണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിൽക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പറ്റിയാലേ പറ്റിയെന്ന് പറഞ്ഞേക്കാം. ഇത് നമുക്ക് ഒരാളിനെ എപ്പോഴും ഇത് ബസ്സേ കയറുന്ന പോലെ കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന കാര്യം പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് നിൽക്കുവാണെങ്കിൽ മാത്രം നീ വന്നാൽ മതി, അല്ലെങ്കിൽ നീ നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ച് കരുതി. പിന്നെ മനുഷ്യൻ്റെ കാര്യമല്ലേ, നമുക്ക് പറയാൻ പറ്റും പറ്റിയല്ല. കാരണം ഏത് സമയത്തും മനുഷ്യനാളുടെ ഏറ്റവും ഈ ദേഷ്യവും അരിച്ചും നമ്മളെന്തെങ്കിലും പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാൻ വരും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ വരും, നമ്മളതിൻ്റെ മറുപടി പറയും. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആളുണ്ട് കൂടുതൽ. ഇപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ പോകണമെന്നുള്ള കണക്കുള്ളായിരിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് ഒന്നും വന്നില്ലെങ്കിൽ കാര്യങ്ങൾ നടത്തി പയ്യെ പോകണം. അവിടുത്തെ ആർക്കും ഒരു പാട്ടത്തും ഡെയിലി പാട്ടോ അവിടെ ഒരു പാർട്ടി പാടുന്നയാളും പറഞ്ഞാൽ അവിടെ വിളിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു സാറേ ഈ അമിതമായ പരിപാടി ഉറക്കള ഈ ആനയ്ക്ക് പറ്റുന്നതല്ല, അങ്ങനെയുള്ള ഞാൻ പോകുന്നത് ബേബിക്ക് പറ്റുന്ന എഴുന്നള്ളിപ്പ് നടക്കുക, അല്ല എൻ്റെ വണ്ടിയെ കെട്ടിക്കണമെങ്കിൽ പോരാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോകാം സാറേ എന്ന് പറഞ്ഞു. ഇപ്പം ദേവിച്ചേനെ സംബന്ധിച്ചോളം വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലാരൊക്കെ ഉണ്ട്, വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എൻ്റെ വീട്ടിൽ എനിക്ക് മൂന്ന് പിള്ളേരാണ്. മൂന്ന് മക്കളുടെ എൻ്റെ മൂത്ത മോളെ കെട്ടിച്ച് വിട്ടു, ഇളയ മോളെയും കെട്ടിച്ച് വിട്ടു, രണ്ട് പിള്ളേരെയും ഞാൻ കെട്ടിച്ച് വിട്ടു. എന്നാൽ ആന കയറി കെട്ടിച്ച് വിട്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം ദൈവനുഗ്രഹിച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ മൂത്ത മോളെ കെട്ടിച്ചു. ആ ലോണും കാര്യങ്ങളൊക്കെ തീർന്ന് പിന്നെ എൻ്റെ ഇളയ കൊച്ചിന് കല്യാണ കേസ്, നല്ലൊരു കല്യാണ കേസ് വന്നു. അതും ഇടിപിടി എന്ന് ഓർക്കാപ്പുറത്തൊരു കല്യാണം വന്നപ്പോഴത്തേന് ദൈവം അനുഗ്രഹിച്ച് അന്ന് ഞാൻ ആനക്കൂടെ അല്ല, അന്ന് ഞാൻ തടിയുടെ പരിപാടി മറ്റുള്ള പരിപാടിയായിട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ ബാങ്കിൽ കയറി ഞാൻ ചില പൈസ ചോദിച്ചപ്പോൾ ലോണായിട്ട് ആ പൈസ തന്നു, പൈസ കിട്ടി. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് സാറുണ്ട് പഴയ പഞ്ചായത്ത് നമ്മുടെ ഉള്ളിയപ്പെട്ട് തന്നാൽ പൈസ കിട്ടും. അങ്ങനെ ആ കൊച്ചിനെയും കെട്ടിച്ചു വിട്ടു, അവളെയും കെട്ടിച്ചു, അവർക്ക് പിള്ളേരുമായി. പിന്നെ എൻ്റെ മോനുണ്ട്, എൻ്റെ മോൻ കല്യാണമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച് ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ വേണ്ടി. പിന്നെ പോലെ എൻ്റെ ഭാര്യ, ഞാൻ, എൻ്റെ മകനും മാത്രമേ ഉള്ളൂ. പെൺപിള്ളേരെ രണ്ടുപേരും കെട്ടിച്ചു. പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ സുരക്ഷിതമായിട്ട് അങ്ങ് പോകുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഞാൻ കല്യാണം കഴിക്കുന്നതിനും കഴിക്കുന്നതിനൊക്കെ മുമ്പ് തൊട്ട് ഞാൻ ആനക്കുളം നടക്കുന്ന. അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് അറിയാം അവരുടെ വീട്ട്, എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് അറിയാം. എൻ്റെ ഭാര്യ വീട്ടിൽ ഇവിടെ 14 പേരാണ്. അപ്പോൾ അവർ 3 ആങ്ങളമാരുണ്ട്, അവർക്കറിയാം. ഞാൻ കള്ള് കുടിക്കുന്നവനാണ്, ഇച്ചിരി ബലമുള്ളവനാണ്. ഇതെല്ലാം അവർക്കറിയാം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കേട്ടാണ് എന്നെ അവളെ കെട്ടിച്ച് എനിക്ക് തന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തി. മക്കൾ 3 പേരായി, അങ്ങനെ മുന്നോട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി. പിന്നെ എൻ്റെ ഇറക്കൻ്റെ കല്യാണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. വേറെ നല്ലൊരു കൊമ്മനാനെ കയ്യിലുണ്ട്. എൻ്റെ വീട്ടിൽ വീട് എനിക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് കറണ്ടില്ല, വെള്ളമില്ലായിരുന്നു അന്നത്തെ കാലത്ത്, ഒരു 30 വർഷം മുമ്പാണ്. അന്ന് കറണ്ടും വെള്ളമില്ലാത്ത സമയത്ത് അപ്പോൾ ഞാനിത് ഈ സ്ഥലം വാങ്ങിച്ചതാണ്. ഗോണി ഇത് മേടിച്ച് കഴിഞ്ഞപ്പം നല്ലൊരു വഴി സൗകര്യമുണ്ട്, കിടക്കാൻ സൗകര്യമുണ്ട്, എല്ലാം നല്ലൊരു വിൽക്കണം എന്നാൽ വിൽക്കേണ്ട കാര്യമില്ല. നല്ലൊരു അടിപൊളിയൊരു പേര വേണം. അത് നല്ല അങ്ങനെ കാര്യങ്ങൾ നടത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേബിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ബേബിച്ചേട്ടനും ബേബിച്ചേട്ടൻ്റെ ആ ഒരു ഫാമിലിക്കും കുടുംബത്തിനും മകൻ്റെ കാര്യത്തിനായി ശരി എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.